യൂറോപ്പ് ഇവാൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ പീസിലെ ഫൈവ് എൽഡേഴ്സിനെ കുറിച്ചാണ്. വൺ പീസ് എന്ന ആനിമെ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ ഫൈവ് എൽഡേഴ്സ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന്. നിങ്ങളൊരു വൺ പീസ് ഫാൻ ആണെങ്കിൽ ജസ്റ്റ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, എത്ര വൺ പീസ് ഫാൻസ് ഉണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ഫൈവ് എൽഡേഴ്സിനെ കുറിച്ചുള്ള ഫാൻ തിയറീസ്, പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്, അവർ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഡിറ്റർമിനേഷൻ പോയിന്റ്, ഇതിനെ കുറിച്ചെല്ലാം ചെറുതായിട്ട് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വൺ പീസ് വേൾഡിലെ ഒരു ഇലുമിനാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഫൈവ് വേൾഡേഴ്സിനെ വിളിക്കാം. കാരണം ഇങ്ങനൊരു ടീമുണ്ട് എന്ന് അധികം ആർക്കും അറിയില്ല. പൈറേറ്റ്സിനോ മറ്റാളുകൾക്കോ ഒന്നും തന്നെ അറിയില്ല. ഈവൻ എന്റെ മറൈൻസിലെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഫൈവ് വേൾഡേഴ്സിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയുള്ളൂ. എന്നാൽ ഈ അഞ്ചു പേർക്ക്, അതായത് ഫൈവ് വേൾഡേഴ്സിന്, എന്റെ വൺ പീസ് യൂണിവേഴ്സിലെ മെയിൻ പൈറേറ്റ്സിന്റെ ഒക്കെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്, അതുപോലെ തന്നെ അവരുടെ വീക്ക്നെസ്സുകളെ കുറിച്ചെല്ലാം നന്നായി അറിയാം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ആരാന്ന് അറിയാത്ത എന്നാൽ നിങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരാൾക്ക് നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. ഈ ഒരു കാര്യം തന്നെയാണ് ഫൈവ് വേൾഡേഴ്സിന്റെ മെയിൻ സ്ട്രെങ്ത്തുകളിൽ ഒന്നെന്ന് പറയാം. ആൻഡ് ഇനി മുതൽ സ്കിപ്പ് ചെയ്യാനേ പാടില്ല, കാരണം എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും കൂടെ പറയുന്നു, ഡോണ്ട് സ്കിപ്പ്. ഈ ഫൈവ് വേൾഡേഴ്സ് ഇൻകംപ്ലീറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? എന്നാൽ കേട്ടോളൂ, ഇവർ ഇൻകംപ്ലീറ്റഡ് ആയ ഒരു ടീമാണ്. ഇവർ മൊത്തം ഏഴ് പേരാണ്. ബാക്കിയുള്ള രണ്ട് പേര് ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് ഇപ്പോൾ ഉള്ള ഫൈവ് വേൾഡേഴ്സിന്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ജെ ഗാർസിയ സാറ്റൻ, മാർക്കസ് മാർഷ്, ടോപ് മാൻ വാർപുറി, എത്തൻ ബരനോ വിനസ് ജിയോ, ഷെപ്പിയാർഡ് ജൂപ്പിറ്റർ, ഇവരുടെ എല്ലാം പേരുകളുടെ എൻഡിൽ നമുക്ക് ഓരോ പ്ലാനറ്റ് നെയിമുകൾ കാണാൻ സാധിക്കും. അതായത് സാറ്റൺ, മാർസ്, മെർക്കുറി, നെപ്റ്റ്യൂൺ, ജൂപ്പിറ്റർ എന്നൊക്കെ. ഈ ഫൈവ് പ്ലാനറ്റ്സിനെ ജാപ്പനീസ് കലണ്ടർ വെച്ച് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് എലമെന്റ്സുകൾ ലഭിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഫയർ, വാട്ടർ, വുഡ്, മെറ്റൽ, എർത്ത്. ഇപ്പോൾ നമുക്ക് ഓരോ എൽഡേഴ്സിനെയും അവരുടെ പേരുകൾ വെച്ച് ഓരോ എലമെന്റ്സ് ആയിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഈ ജാപ്പനീസ് ഡേ കലണ്ടർ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ അഞ്ച് എലമെന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എസ്പെക്ട് സൺ ആൻഡ് മൂൺ. ഈ സൺ ആൻഡ് മൂൺ ഡേ ആൻഡ് നൈറ്റിനെ അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഡേ ആൻഡ് നൈറ്റ് ആണ് നമ്മുടെ വേൾഡിനെ ബാലൻസ് ചെയ്യുന്നതെല്ലാം. എന്നാൽ വൺ പീസ് വേൾഡിൽ ഫൈവ് ആണ് വേൾഡിനെ കൺട്രോളും ബാലൻസും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈവ് വേൾഡേഴ്സിനെ വൺ പീസ് വേൾഡിനെ ബാലൻസ് ചെയ്ത് ഫുൾ കൺട്രോൾ എടുക്കാൻ രണ്ടുപേരുടെ സഹായം കൂടെ വേണം, അല്ലെങ്കിൽ അവരുടെ പവേഴ്സ് വേണം. ആരാണ് ഈ രണ്ടുപേരെന്ന് ചോദിച്ചാൽ ഇവിടെ സണ്ണിന്റെ സ്ഥാനത്ത് നമുക്ക് ലൂഫി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലൂഫിയുടെ ഡേവ് ഫ്രൂട്ട് വെച്ച് തന്നെ. യെസ്, നിക്കാറ സൺ ഗോഡ്. കാലാകാലങ്ങളായിട്ട് ഈ ഫൈവ് വേൾഡേഴ്സ് ഈ ഡേവ് ഫ്രൂട്ട് അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൂഫിക്ക് എങ്ങനെയാണ് ഈ ഡേവ് ഫ്രൂട്ട് കിട്ടിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. യെസ്, നമ്മുടെ ഷാങ്സിന്റെ അടുത്തുനിന്നും. കൂടാതെ ഈ ഫൈവ് വേൾഡേഴ്സ് ആയിട്ട് ഷാങ്സ് രഹസ്യമായ ഒരു മീറ്റിംഗിൽ ഇവരുടെ കൂടെ മെമ്പർ ആയിട്ട് ഇരിക്കുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ ഷാങ്സ് ഫൈവ് വേൾഡേഴ്സിന് വേണ്ടി ഈ ഡേവ് ഫ്രൂട്ട് എടുത്തുകൊണ്ട് പോകുന്ന വഴിക്കാണ് ആക്സിഡന്റലി ലൂഫി ഡേവ് ഫ്രൂട്ട് കഴിക്കുന്നത്. ഡെസ്റ്റിനി എഗെയിൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ലൂഫി ഇനി മരിക്കാനേ പാടില്ല എന്നതാണ് ഷാങ്സിന്റെ ആവശ്യം. കാരണം ലൂഫി മരിച്ചാൽ ആ ഡേവ് ഫ്രൂട്ട് പവേഴ്സ് നഷ്ടമാകും. പിന്നീട് അത് എവിടെ, എപ്പോ, ആരുടെ കയ്യിൽ കിട്ടുമെന്ന് യാതൊരുവിധ ഐഡിയയും കാണില്ല. ഈ ഒരു റീസൺ കൊണ്ടായിരിക്കാം ഷാങ്സ് തന്റെ ഹാൻഡ് സാക്രിഫൈസ് ചെയ്ത് ലൂഫിയെ രക്ഷിക്കുന്നതെല്ലാം. ഷാങ്സിന്റെ മകൾ ലൂഫിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പോലും ഷാങ്സ് വീണ്ടും ലൂഫിയെ രക്ഷിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. ഈ തിയറീസ് ഒക്കെ ഒന്ന് ഓർഡറിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഷാങ്സ് ഫ്യൂച്ചറിൽ വില്ലനായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ, രണ്ടാമത്തെ ആൾ, അതായത് മൂണിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കുന്നതിന് മുൻപ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. എന്റെ എഫേർട്ടിനെ മാനിച്ചെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ബാക്കിയുള്ള ആനിമ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ ചാനലിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകൂ. ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് നൗ. ഓക്കെ, രണ്ടാമത്തെ ആൾ, അതായത് മൂണിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബിയർഡ്. കാരണം ഡാർക്ക് ടാർക്കു. കൂടാതെ രാത്രികളിൽ ബ്ലാക്ക് ബിയർഡ് തന്റെ എൻറ്റയർ ലൈഫിൽ ഒരിക്കൽ പോലും ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇമുവും ഒരു മൂണിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതെന്തൊക്കെ തന്നെയായാലും ഫൈവ് വേൾഡേഴ്സിന് ലൂഫിയുടെയും ബ്ലാക്ക് ബിയർഡിന്റെയും പവേഴ്സ് ആവശ്യമാണ്. ലൂഫി ഗിയർ വൈ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഫൈവ് വേൾഡേഴ്സിനെ കാണിക്കുന്നതും ആ ഡേവ് ഫ്രൂട്ടിന്റെ പവേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതും ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ഈ ഡേവ് ഫ്രൂട്ടിന്റെ സഹായം വേണമെന്നത്. അതുപോലെ തന്നെ നിക്കാര സംഘോട് എന്ന ഡേവിൾ ഫ്രൂട്ടിന്റെ പേര് ഗമുഗമുനോമി എന്ന പേരിൽ മാറ്റിയതും ആ ഡേവിൾ ഫ്രൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് ആരാണെന്നും ഇതുവരെ അൺനോൺ ആയിട്ട് തന്നെയാണ് തുടരുന്നത്. അതുപോലെ തന്നെ ലൂഫിയുടെ പവേഴ്സ് അവയ്ക്കാൻ ആഗ്രഹ എന്നും ഇവർക്ക് ആഗ്രഹമുണ്ട്. കാരണം റീസെന്റ് ടൈമിൽ ലൂഫിയെ അസാസിനേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഫൈവ് വേൾഡേഴ്സ് ജനറേഷൻ ജനറേഷൻ ആയിട്ട് മാറി മാറി വരുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണെങ്കിൽ ഇതിന്റെ ആരംഭകാലത്ത് ജോയ് ബോയും ഇതിന്റെ അംഗമായിരിക്കണം. കാരണം ആ ടൈമിൽ നിക്കാര സംഘോടിന്റെ പവേഴ്സ് ഉണ്ടായിരുന്നത് ജോയ് ബോയ്ക്കാണ്. അതിനുശേഷമായിരിക്കാം
ജോയ് ബോയ് ഇവരിൽ നിന്നും തെറ്റി വേൾഡ് ഗവൺമെന്റിനെതിരെ തിരിഞ്ഞതും ഫ്രീഡം അല്ലെങ്കിൽ ഇക്വാളിറ്റിക്ക് വേണ്ടി പൊരുതിയതും ഡി ക്ലാനിന്റെ ഒറിജിനുമെല്ലാം. അപ്പോൾ ജോയ് ബോയ്ക്കും ഇതിൽ സ്ട്രോങ് ആയൊരു കണക്ഷൻ ഉണ്ട് എന്ന് പറയാം. എനിവേ, ഈ ഫൈവ് എൽഡേഴ്സിന്റെ ഫേസുകളെല്ലാം ശ്രദ്ധിക്കുക. ഓടെ ചില റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഫൈവ് എൽഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്. ആക്ച്വലി പാസ്റ്റിലെ പൊളിറ്റിക്കൽ ഫിഗേഴ്സിനെ വെച്ചാണ് എന്ന് പറയാം. അവർ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് മഹാത്മാഗാന്ധി, സെയിം ലുക്ക് തന്നെയാണ്. രണ്ടാമതെന്ന് പറയുന്നത് മിക്കേൽ ഗോർബച്ചാവോ, തലയിലുള്ള സ്കാറ് 100% മാച്ചിങ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ജാപ്പനീസ് പൊളിറ്റീഷ്യനായ ഇറ്റഗാക്കി ടൈസ്കെ. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ. ആൻഡ് ഫൈനലി കാരൽ മാക്സ്. ഇവരെല്ലാം തന്നെ ഫ്രീഡം, ഇക്വാലിറ്റി എന്നിവയ്ക്കെല്ലാം വേണ്ടി ഫൈറ്റ് ചെയ്തവരാണ്. എഗെയിൻ ഒന്ന് ചിന്തിക്കുക, ഫ്രീഡം, ഫ്രീഡം ഈസ് ഈക്വൽ ടു ജോയ് ബോയ്, ജോയ് ബോയ് ഈസ് ഈക്വൽ ടു ഡി ക്ലാൻ. എന്തുകൊണ്ടാണ് ഈ ഫൈവ് എൽഡേഴ്സിനെ ഈ പറഞ്ഞ ഫൈവ് പൊളിറ്റീഷ്യനിൽ നിന്നും ഇൻസ്പയർ ആക്കിയതെന്ന് എനിക്ക് മനസ്സിലാകാനേ സാധിക്കുന്നില്ല. ഐ മീൻ അതിന്റെ ട്രൂ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. എനിവേ, നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫൈവ് എൽഡേഴ്സ് 5 വ്യത്യസ്തമായ പൊളിറ്റിക്കൽ ഫീൽഡുകളാണ് വൺ പീസ് വേൾഡിൽ കൈകാര്യം ചെയ്യുന്നത്. സയൻസ് ആൻഡ് ഡിഫൻസ്, എൻവയർമെന്റ്, ജസ്റ്റിസ്, ഫിനാൻസ്, അഗ്രികൾച്ചർ എന്നിവയാണ് ഈ ഫൈവ് ഫീൽഡുകൾ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇവർ 5 പേരും സ്ട്രോങ്സ്റ്റ് ഫൈറ്റേഴ്സ് ആണെന്നും പറയുന്നുണ്ട്. ഇവരുടെ തലയിലും കയ്യിലും കാലിലും ഉള്ള സ്കാർസ് തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. ഇവരുടെ കയ്യിലുള്ള വെപ്പൻസിനെ കുറിച്ച് അഡീഷണൽ വീഡിയോ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്, കാരണം അത്രയ്ക്ക് വലിയൊരു ടോപ്പിക് ആണത്. അതുപോലെ തന്നെ നമ്മുടെ ആലബാഷയിലെ കിങ് ആയ നഫ്റ്റേരിറ്റി കോബ്രയെയൊക്കെ മാംഗയിൽ ഈ ഒരു ഫൈവ് എൽഡേഴ്സിലെ സെയിന്റ് ജായ് ഗാർസിയ സാറ്റൻ തന്റെ ഫിൻലോക്ക് പിസ്റ്റൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ ഹ്യൂജ് സ്പോയിലർ, സോറി ഗൈസ്, കാരണം വരാൻ പോകുന്നേ ഉള്ളൂ. ആൻഡ് സോറോയുടെ സോഡിന്റെ ഈക്വൽ പവർ ലെവൽ വരുന്ന സോഡും ഇവരുടെ കയ്യിലുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഞാൻ ആ അഡീഷണൽ വീഡിയോ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ്, ഒരു 15 പേരുടെ കമന്റ് കണ്ടാൽ വീഡിയോ ഉടൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ തിയറി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് സെക്ഷനിൽ പറയുക. ഇതുപോലെ മോർ വീഡിയോസിന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗായ്സ്, ലവ് യു ഓൾ, ബൈ. Tell me that you love me, even if it's fake.